മറ്റുള്ളവരറിയാതെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് നമുക്ക് ആ സ്വകാര്യ ദുഃഖങ്ങൾ വേദനകളായി വിഷമങ്ങളായി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് നമ്മുടെ വ്യക്തിപരമായ ദുഃഖങ്ങൾ മാത്രമല്ല കുടുംബപരമായ ദുഃഖങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും വേദനകളിലും നമുക്ക് പ്രയാസമുണ്ട് അതുണ്ട് അതോടൊപ്പം തന്നെ നാടിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ഭയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട് നാട്ടിൻ്റെ ഭരണത്തെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും എല്ലാം നമുക്ക് പ്രയാസങ്ങളുണ്ട് എന്നാൽ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മളെ അലോസരപ്പെടുത്താതിരിക്കാനുള്ള കാരണം എന്താ അറിയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീനാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച പോവുക ആഴ്ചയ്ക്കൊരു ലേണിംഗ് ക്ലാസ്സിന് പോവുക എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രസംഗം ഉണ്ടാകുമ്പോൾ അതിനിങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഈ നാട്ടിൽ മാത്രമല്ല പല സ്ഥലത്തു ആളുകൾ ഇവിടെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഇതിങ്ങനെ വൈകുന്നേരത്തൊക്കെ കേട്ടുപോയി രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തോ ഒരു സമാധാനം എന്തോ ഒരു സന്തോഷം അപ്പോൾ നമുക്ക് നമ്മുടെ മനോവേദനകളറിയാതെ ദുഃഖങ്ങളറിയാതെ മനസ്സിൻ്റെ വിഷമങ്ങളുടെയും ആശങ്കയുടെയും കാർമേഘങ്ങൾ അറിയാതെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നേരിയ വെളിച്ചം പകർന്നുകൊണ്ടാണ് ഈ ദീൻ നമ്മുടെ കൂടെ ഉള്ളത് അതാണ് വിശുദ്ധ കുർആാൻ ഏറ്റവും വലിയ പ്രത്യേകത ഷിഫയുടെ കുർആാൻ ഷിഫ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ അപ്രതികൂലമായ എല്ലാറ്റിനും എന്തൊക്കെ സംശയങ്ങളുണ്ടോ എന്തൊക്കെ മാനസിക പ്രയാസങ്ങളുണ്ടോ അതിനൊക്കെയുള്ള മരുന്ന് ഈ ഖുർആാനിലുണ്ട് ഒരു പേജ് ഓദ്യാൽ കിട്ടും ഒരു ചെറിയൊരു പ്രസംഗം കേട്ടാൽ കിട്ടും ഒരു നേർവഴി കേട്ടാൽ കിട്ടും അതൊക്കെ മനസ്സിലൊരു സമാധാനം സത്യവിശ്വാസികൾക്ക് റഹ്മത്താണ് ഈ ഖുർആൻ സത്യവിശ്വാസികൾക്ക് റഹ്മത്താണ് ഈ ഖുർആൻ ഖുർആനിന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ ആ ഒരു കുളിർ ആ ഒരു സന്തോഷം ആ ഒരു ആഹ്ലാദം നമ്മൾ അനുഭവിക്കുമെന്നാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനുമായുള്ള ഒരു ഹൃദയബന്ധം അത് സ്ഥാപിച്ചെടുക്കുകയാണ് നമ്മുടെ യഥാർത്ഥമുള്ള പരിഹാരം അപ്പം ഖുർആാനിലൂടെ തന്നെ നമ്മൾ ഇങ്ങനെ പോയി നോക്കിയാൽ ഈ ഒരു സമാധാനം എങ്ങനെ കിട്ടുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനുമായുള്ള ഒരു ഹൃദയബന്ധം നമ്മളിൽ ഉണ്ടായിത്തീരണം നമുക്ക് ഈ ഖുർആാനിലൂടെ നമുക്ക് എന്തിനാണ് ഒരു അലർജീൻ്റെ ആവശ്യമില്ല അത് എങ്ങനെ നമുക്കത് സാധ്യമാകുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ആളുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സമാധാന സന്തോഷം എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നിടത്ത് പലപ്പോഴും നമുക്ക് പറ്റിയിട്ടില്ല നമ്മളെപ്പോഴും കേൾക്കുന്ന ആളുകളാണ് നല്ല വിവരമുള്ള ആളുകളാണ് അറിവുള്ള ആളുകളാണ് പക്ഷേ ആ അറിവൊന്നും പലപ്പോഴും എന്തുയില്ല നമുക്ക് ഇതിനെങ്ങനെ ഗുണപ്പെടുന്നു എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല